പത്തൊമ്പത് പന്ത്രണ്ട് 2021 കൂടിയ മലയാറ്റൂർ യോഗം എറണാകുളം അതിരൂപതയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായം തുടങ്ങട്ടെ. 30 ഇടവകകളിലെ അൽമായ പ്രതിനിധികൾ മലയാറ്റൂരിൽ ഒത്തുകൂടി വിമത പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുമെന്ന് പ്രഖ്യാപിച്ചു. മാർത്തോമാസ്ലിഹായുടെ പാദസ്പർശനമേറ്റ പുണ്യസ്ഥലത്ത് നിന്ന് പ്രതീക്ഷയുടെ നല്ല വർത്തമാനങ്ങൾ. സിനഡിനോടൊപ്പം സഭയോടൊപ്പം നിൽക്കുന്ന എല്ലാ സഭാമക്കൾക്കും ആശംസകൾ. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിശ്വാസി കൂട്ടായ്മ. 19/12/2021 ഞായറാഴ്ച 3 മണിക്ക് ലേറ്റി കമ്മീഷൻ സെക്രട്ടറി ശ്രീ ടോണി ചിറ്റിലപ്പള്ളിയുടെ അധ്യക്ഷതയിൽ മലയാറ്റൂരിൽ വെച്ച് കൂടിയ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ 30 ഇടവകകളിൽ നിന്നുള്ള വിശ്വാസി കൂട്ടായ്മ പ്രതിനിധി യോഗത്തിന്റെ തീരുമാനങ്ങൾ. 1. അന്താരാഷ്ട്ര തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂരിൽ December 25 മുതൽ സീറോ മലബാർ സിനഡിന്റെ നവീകരിച്ച അൾത്താരാഭിമുഖ കുർബാനക്രമം അടിയന്തരമായി നടപ്പിലാക്കുക. 2. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ ഇടവകകളിലും പുതിയ സിനഡ് കുർബാനക്രമം ക്രിസ്തുമസിനോടനുബന്ധിച്ച് നടപ്പിൽ വരുത്തുവാനുള്ള സത്വര നടപടികൾ രൂപതാധ്യക്ഷനായ മാർ കരിയിൽ പിതാവ് ഉടനെ തന്നെ കൈക്കൊള്ളുക. 3. സീറോ മലബാർ സഭാ സിനഡിനെയും സഭാധ്യക്ഷനെയും ശത്രുതാ മനോഭാവത്തോടെ വിശ്വാസികളുടെയും പൊതുസമൂഹത്തിന്റെയും മുന്നിൽ ഇകഴ്ചയ്ക്കും ഇടർച്ചയ്ക്കും കാരണമായ രീതിയിൽ ചിത്രീകരിക്കുന്നത് നിർത്തലാക്കുക. 4. ക്രിസ്തു കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും അറിഞ്ഞോ അറിയാതെയോ അതിരൂപതയിലെ ഏതാനും ചില വൈദികർ വിശ്വാസ സമൂഹത്തിന് നൽകുന്ന ശത്രുതാ മനോഭാവത്തിന്റെ ദുർമാതൃകകൾ അവസാനിപ്പിക്കുക. 5. ക്രൈസ്തവ മൂല്യങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു പറ്റം വൈദികർ തങ്ങളുടെ ഇടവകകളിൽ വിശ്വാസികളെ സഭാ നേതൃത്വത്തിനെതിരായി സംഘടിപ്പിക്കുകയും ഭിന്നിപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്ന വിഭാഗീയത പ്രവർത്തനങ്ങൾ നിർത്തലാക്കുക. 6. വിശ്വാസ സംരക്ഷണമാകേണ്ട വൈദികർ വരും തലമുറയുടെ വിശ്വാസ തകർച്ചയ്ക്ക് കാരണമാവുന്ന നിലവിലുള്ള ദുരവസ്ഥ ഉടൻ പരിഹരിക്കുക. 7. അനുസരിക്കാൻ കൂട്ടാക്കാത്ത വൈദികരെ സമവായത്തിലേക്കും സഭാമുഖമുദ്രയായ സ്നേഹ കൂട്ടായ്മയിലേക്കും മടക്കിക്കൊണ്ടുവരാനുള്ള ക്രൈസ്തവാധിഷ്ഠിത നടപടികൾ രൂപതാ നേതൃത്വം ഉടൻ കൈക്കൊള്ളുക. 8. സീറോ മലബാർ സഭയിലെ 34 രൂപതകൾക്കൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയും സഭയുടെ കൂട്ടായ്മയിലേക്ക് എത്രയും വേഗം മടങ്ങി വരാനുള്ള നടപടികൾ സ്വീകരിക്കുക. 9. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പിനെ എറണാകുളം കത്രിഡൽ പള്ളിയിൽ ദിവ്യബലി അർപ്പിക്കാൻ അനുവദിക്കുക. 10. ആയതിന് മേജർ ആർച്ച് ബിഷപ്പിനെ അനുവദിക്കുന്നില്ലെങ്കിൽ അദ്ദേഹം എങ്ങനെയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ മേജർ ആർച്ച് ബിഷപ്പാവുക? 11. ഇതിലേക്ക് വേണ്ട സത്വര നടപടികൾ ബസലിക്ക വികാരിയും മാർ കരിയിൽ പിതാവും ചേർന്ന് ഉടൻ നടപ്പിലാക്കുക. 12. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഇടവകകളിൽ നടക്കുന്ന പ്രധാന പരിപാടികളിൽ മേജർ ആർച്ച് ബിഷപ്പിനെ പങ്കെടുപ്പിക്കുക. 13. അതിന് വിരുദ്ധമായി നിലകൊള്ളുന്നവരെ അണുനയിപ്പിക്കുകയും വിട്ടുവീഴ്ചയിലേക്കും രമ്യതയിലേക്കും നയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക. 14. തങ്ങൾ ദിവ്യബലിയുടെ വിശ്വാസികൾക്ക് പകർന്നു നൽകുന്ന സ്നേഹസമാധാന ഐക്യ സന്ദേശങ്ങൾക്ക് വിപരീതമായ പ്രവർത്തികൾ വൈദികരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് രൂപതാ നേതൃത്വം ഉറപ്പുവരുത്തുക. 15. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർക്ക് തങ്ങളുടെ തന്നെ മുതിർന്ന വൈദിക സഹോദരങ്ങളോടും നേതൃത്വങ്ങളോടുമുള്ള സ്നേഹവും ഐക്യവും ആദരവും അനുസരണവും തന്നെയാണ് സഭാ സിനഡിനോടും ഉണ്ടാവേണ്ടതെന്ന വലിയ യാഥാർത്ഥ്യം രൂപതാ നേതൃത്വം വൈദികർക്ക് മനസ്സിലാക്കി കൊടുക്കുക. 16. സുബോധന പാസ്റ്ററൽ സെന്റർ, കലൂർ റിന്യൂവൽ സെന്റർ മുതലായ സഭാ സ്ഥാപനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നത് അവസാനിപ്പിക്കുക. 17. സത്യദീപം പ്രസിദ്ധീകരണം സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാതിരിക്കുക. 18. ഈ രീതി തുടർന്നാൽ സത്യദീപം ബഹിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത. 19. രൂപതയിലെ വിശ്വാസികളുടെ മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും സിവിൽ സർവീസ് രംഗത്തും പ്രവേശനവും ജോലിയും കരസ്ഥമാക്കുന്നതിനു വേണ്ട മാർഗനിർദ്ദേശവും പരിശീലനവും സൗജന്യമായി നൽകുന്നതിനു വേണ്ട നടപടികൾ രൂപതാ നേതൃത്വം കൈക്കൊള്ളുക. 20. ഈ ആവശ്യങ്ങളിലേക്കായി റിന്യൂവൽ സെന്ററിലും
സുബോധന പാസ്റ്ററൽ സെന്ററിലും സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക. 21. രൂപതയിലെ നിർദ്ധനരായ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് പഠനത്തിനായുള്ള സ്കോളർഷിപ്പുകൾ ഏർപ്പെടുത്തുക. ഇടപ്പള്ളി, കാഞ്ഞൂർ, അങ്കമാലി, വല്ലം, വൈക്കം, മഞ്ഞപ്ര, മൂഴിക്കുളം മുതലായ ഫൊറോനകളിലെ വിവിധ ഇടവകകളിൽ നിന്നെത്തിയ പ്രതിനിധികൾ പങ്കെടുത്ത പ്രസ്തുത യോഗത്തിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സീറോ മലബാർ സഭാവിരുദ്ധ നിലപാടുകൾക്കെതിരെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. വരും തലമുറയെ വിശ്വാസരാഹിത്യത്തിലേക്ക് നയിക്കുന്ന വൈദികരുടെ തന്നെ ദുർമാതൃകകളും തങ്ങളുടെ മക്കളെ ക്രൈസ്തവ വിശ്വാസത്തിൽ വളർത്തുന്നതിന് വലിയൊരു തടസ്സമാണെന്ന ആശങ്ക യോഗം വിലയിരുത്തി. സഭാ നേതൃത്വത്തിനെതിരായി വിശ്വാസികളെ സംഘടിപ്പിക്കുകയും ഭിന്നിപ്പിലേക്ക് നയിക്കുകയും ചെയ്യുന്ന ചില ഇടവകകളിലെ കുൽസിത പ്രവർത്തനങ്ങളെ യോഗം ശക്തമായ ഭാഷകളിൽ അപലപിച്ചു. സീറോ മലബാർ സഭാ സിനഡിനോടും സഭാതലവൻ മേജർ ആർച്ച് ബിഷപ്പിനോടുള്ള തങ്ങളുടെ പൂർണ്ണ പിന്തുണ യോഗം പ്രഖ്യാപിച്ചു. എറണാകുളം കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ വിശ്വാസികളുടെ വിപുലമായ കൂട്ടായ്മ സംഘടിപ്പിക്കുവാനും യോഗം ഐക്യകണ്ഠേന തീരുമാനമെടുത്തു. മലയാറ്റൂർ, കാഞ്ഞൂർ, കാലടി, മഞ്ഞപ്ര, ഇടപ്പള്ളി, ജോർധനാപുരം, അകപ്പറമ്പ്, പ്രസന്നപുരം, തലപ്പാട്, താന്നിപ്പുഴ, വേങ്ങൂർ, മറ്റൂർ, വിമലഗിരി, വെങ്ങാരപ്പള്ളി, വെണ്ണല, വല്ലം, കോടനാട്, എടനാട്, താന്നിപ്പുഴ, ചെങ്ങമനാട്, കറുകുറ്റി, കൈപ്പട്ടൂർ മുതലായ ഇടവകകളുടെ പ്രതിനിധികൾ യോഗത്തിൽ സന്നിഹിതരായിരുന്നു. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.